മുന്നോട്ട് ജില്ലയിൽ ഒരു സ്ഥലത്തും സ്ഥലത്തും ഈ കല്ലുണ്ടാവില്ല എല്ലാ സ്ഥലങ്ങളിലെല്ലാം ഉപയോഗിച്ചും ഉപയോഗിച്ചും നേരിടാനാണ് സർക്കാർ കേരയിൽ പദ്ധതി നടപ്പാക്കാനുള്ളതാണെന്നും പേടിപ്പിച്ചു കളയാമെന്ന് കരുതേണ്ടതെന്നുമുള്ള സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിലും ഒട്ടും കൂസാതെ പ്രതിപക്ഷം നടത്തുന്ന സമരങ്ങളിൽ നേതാക്കന്മാർ ഊരിപ്പോകും കേസും കോടതിയുമായി ഇറങ്ങി നടക്കേണ്ടത് ഒടുവിൽ പാവം വീട്ടമ്മമാരും സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം പ്രതിപക്ഷം നടത്തുന്നത് കലാപങ്ങളല്ലേ പാവം വീട്ടമ്മമാരെയും കുഞ്ഞുങ്ങളെയും വരെ തെറ്റിദ്ധരിപ്പിച്ച് സർവേക്കല്ല് പിഴുതെറിയിക്കുന്നു കൊച്ചുകുട്ടികളുടെ കയ്യിൽ പിടിച്ച് ഞെരിച്ച് വേദനിപ്പിച്ച് കരയിപ്പിക്കുന്ന സമരാഭാസം ഇതല്ലേ നടക്കുന്നത് പ്രിയ കോൺഗ്രസ്സുകാരെ നിങ്ങൾ പിറകിൽ നിന്ന് കുത്തുന്നവരാണ് നിങ്ങൾ പലപ്പോഴും അധികാരത്തിൽ വരുന്നത് തന്നെ ചില മാധ്യമങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കുന്നത് കൊണ്ടാണ് പക്ഷേ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി സത്യങ്ങൾ ശരവേഗത്തിൽ ആളുകളിലെത്തും നിങ്ങളുടെ കഞ്ഞിക്കുഴി സമരങ്ങൾ പൊളിക്കാൻ സോഷ്യൽ മീഡിയ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ മെയിൻ ടൂൾസായ കുട്ടികൾ സ്ത്രീ സ്പെഷ്യൽ തട്ടം ഇട്ടത് വൃദ്ധർ ഇവരെയൊക്കെ എത്ര വേണേലും ഇറക്കിക്കൂ സോഷ്യൽ മീഡിയ കണ്ണുകൾ പുറകെ ഉണ്ട് സിൽവർ ലൈൻ അലൈൻമെൻറ്റ് പ്രകാരം ആകെ ഏറ്റെടുക്കേണ്ട ഒൻപതിനായിരം കെട്ടിടങ്ങളിൽ നാലായിരം എണ്ണമാണ് വീടുകൾ മാടപ്പള്ളി എന്ന ചങ്ങനാശ്ശേരി പ്രാന്ത പ്രദേശത്ത് പതിനഞ്ച് വീടുകളാണ് ഇത്തരത്തിലുള്ളത് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര പാക്കേജിൽ ആ നാട്ടിലെ വീട്ടുകാർ തൃപ്തരായിരുന്നു എന്നും അവരുമായി പ്രാഥമിക ആശയവിനിമയം പോലും നടത്തി അത് ഉറപ്പാക്കി എന്നുമാണ് പുറത്തു വരുന്ന വിവരം അപ്പോഴാണ് കോട്ടയം ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ സർവേ കല്ലിടിയിൽ നടത്തിയാൽ പിന്നെ നമ്മളൊക്കെ ആരാ എന്നുള്ള രീതിയിൽ സമരത്തിൻ്റെ തിരക്കഥ രചിക്കുന്നത് കേരയിൽ സർവേ ഒന്നും ബാധിക്കാത്ത ചില പാവങ്ങളെ ട്രെയിൻ പോകുമ്പോൾ വീട് കുലുങ്ങും എന്നൊക്കെ പറഞ്ഞിറക്കി റിപ്പീറ്റ് അവരെ കുത്തിയിളക്കി കുറ്റി സ്ഥിരം പറിക്കുന്ന തെറിജവം നടത്തുന്ന കുലസ്ത്രീ പുരുഷ ടീമുകളും പ്രാദേശിക കതർ കാവ്യദാരികളും അവിധ കോൺഗ്രസ് ടീമുകളും എത്തി ബോധപൂർവം കടുത്ത അക്രമവും പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് ഉന്നതതല ഗൂഢാലോചനയുടെ ഭാഗമാണ് മണ്ണെണ്ണ സ്പ്രേ പുറകിൽ നിന്നും നടത്തുക കുട്ടികളെ കുത്തിയും പേടിപ്പിച്ചും വല്ലാത്ത അവസ്ഥയിലാക്കുക അവരെ കരയിപ്പിക്കുക കുട്ടിയെ ഒരു കയ്യിലും മറുകൈയിൽ മണ്ണെണ്ണ ഒക്കെയായി നടക്കുക ഇതൊക്കെയാണ് സമരത്തിൽ കാണുന്നത് അതിദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകാത്തത് ഏതോ ഭാഗ്യം ഈ സർക്കാരിനുള്ളത് കൊണ്ടും കേരളത്തിനുള്ളത് കൊണ്ടും പിന്നെ പോലീസിൻ്റെ ത്യാഗപൂർണമായ പ്രവർത്തനവും കൊണ്ട് മാത്രമാണ് ഈ സമരങ്ങളിൽ വരും ദിവസങ്ങളിൽ സർക്കാർ പോലീസ് ഇൻ്റലിജൻസ് സംവിധാനം ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സർവേ കുറ്റികൾ ആളില്ലാത്ത സമയം നോക്കി നാലാളെ വിളിച്ചുകൂട്ടി അത് പറിച്ചറിയുന്നതുമാണല്ലോ ഇപ്പോഴത്തെ പ്രധാന സമരങ്ങളും സംഭവങ്ങളും ഇത് കണ്ടപ്പോൾ ഒരു പള്ളിയിലച്ചം പറഞ്ഞ കഥ ഓർമ്മ വരുന്നു ഒരു കുന്നിന് മുകളിൽ അത്യാവശ്യം കൃഷിക്കാര്യങ്ങളുമൊക്കെയായി ജീവിച്ചിരുന്ന ആളായിരുന്നു ഔദ സ്വർണം വിളയുന്ന കുന്നിൽ ജീവിക്കുന്ന ഔദയെ ആളുകൾ സ്വർണ്ണക്കുന്നേൽ ഔദ എന്ന് വിളിച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കൾ ജോലിയൊക്കെ കിട്ടിയപ്പോൾ ഇച്ചിരി സമ്പത്തൊക്കെ വന്നപ്പോൾ കുന്നിൻ്റെ താഴെ റോഡരികിൽ ഒരു വീട് പണിതു അങ്ങോട്ട് താമസമായി അപ്പോൾ നാട്ടുകാർ അദ്ദേഹത്തെ വഴിവക്കിൽ അവത എന്ന് വിളിച്ചു തുടങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തൊരാ വൻ ആനിമരം അതായത് ആഞ്ഞലിമരം വളർന്നു പന്തലിച്ചു പിന്നെ അദ്ദേഹം ആനിമൂട്ടിൽ അവിത എന്ന് വിളിക്കപ്പെട്ടു തുടങ്ങി അദ്ദേഹത്തിന് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു ഈ കുടുംബ മാറ്റം അദ്ദേഹം ആനിമരം വെട്ടിമാറ്റി ആനിമരക്കുറ്റിയുടെ അടുത്ത് താമസിക്കുന്ന അദ്ദേഹത്തെ കുറ്റിയാനിക്കൽ ഔദ എന്ന് വിളിച്ചു തുടങ്ങി കലിമൂത്ത ഔദ ചേട്ടൻ ജെ സി ബി വരുത്തി ആനിക്കുറ്റി പറിച്ചു ദൂരെ എറിഞ്ഞു പിന്നെ അദ്ദേഹം കുറ്റി പറയാനിക്കൽ ഔദ എന്നറിയപ്പെട്ടു തുടങ്ങി ഇനി ഈ നാട്ടിൽ എത്ര ആളുകളുടെ വീട്ടുപേര് കുറ്റി പറിയാനിക്കൽ എന്നാവുമോ എന്തും ഏതായാലും കുറച്ച് പാവങ്ങൾ ഈ സമരത്തിൻ്റെ ബലിയാടുകളാകും അവർ ജീവിതകാലം മുഴുവൻ കോടതിയും കേസുമായി കയറിയിറങ്ങി നടക്കേണ്ടി വരും ഈ കല്ല് പിഴുതറിയുന്നതിൻ്റെ ഗൗരവം ആ പാവങ്ങൾക്കറിയില്ലല്ലോ അവരറിഞ്ഞു വരുമ്പോഴേക്കും കൊങ്ങികൾ സ്ഥലം വിട്ടിരിക്കും